നമസ്കാരം ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. എച്ച് സി എൻ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല പാലാട്, രുചി ലോകത്തെ സമ്രാട്. ഓഗസ്റ്റ് 19-ന് ഇടുക്കിയിൽ കോൺഗ്രസ് ഹർത്താൽ. ഹർത്താൽ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ച 16-ന് ദേവികുളം RDO ഓഫീസിലേക്ക് കർഷക മാർച്ച് നടത്തുമെന്നും DCC നേതൃത്വം. നെടുങ്കണ്ടത്ത് വിദ്യാർത്ഥികളെ ജലാശയത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഡിഗ്രി വിദ്യാർത്ഥിയെയും പ്ലസ് വൺ വിദ്യാർത്ഥിനിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൂവൽ വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള ജലാശയത്തിൽ. കാൽവഴുതി അപകടത്തിൽപ്പെട്ടതാകാമെന്ന പ്രാഥമിക നിഗമനം. കുമളി പുല്ലുമേട് ശങ്കരഗിരിയിൽ തോട്ടം തൊഴിലാളികളുമായി വന്ന ജീപ്പ് നിയന്ത്രണം വിട്ടുമറിഞ്ഞു. അപകടത്തിൽ 18 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് ആനവിലാസത്ത് നിന്ന് തൊഴിലാളികളുമായി വന്ന വാഹനം. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരിച്ച ഇരട്ടയാർ സ്വദേശിനി അന്നാമരിയയുടെ മൃതദേഹം സംസ്കരിച്ചു. അന്നാമരിയയെ യാത്രയാക്കാൻ എത്തിയത് വൻ ജനാവലി. വിശദമായ വാർത്തകളിലേക്ക്. ഓഗസ്റ്റ് 19-ന് ഇടുക്കിയിൽ കോൺഗ്രസ് ഹർത്താൽ. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. 16-ന് ദേവികുളം RDO ഓഫീസിലേക്ക് കർഷക മാർച്ച് നടത്തുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. കഴിഞ്ഞ 7 വർഷമായി ഇടുക്കിയിലെ കർഷകരെ നിരന്തരം കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇടതു സർക്കാർ മൂന്നാർ മേഖലയുടെ പേര് പറഞ്ഞ് 13 പഞ്ചായത്തുകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഡിജിറ്റൽ സർവേയിലൂടെ കർഷകരുടെ കൈവശമിരിക്കുന്ന പട്ടയമില്ലാത്ത ഭൂമി സർക്കാർ ഏറ്റെടുക്കാനുള്ള ഗൂഢശ്രമമാണ് നടക്കുന്നത്. പുരാവസ്തു സർവേയുമായി സർക്കാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ജില്ലയിലെ പട്ടയ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. 2019 ഡിസംബർ 17 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലെ തീരുമാനപ്രകാരം ഭൂപതിവ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാനുള്ള ഒരു നീക്കവും ഇതുവരെ ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിക്ക് പലവട്ടം നിവേദനം നൽകി. LDF ജില്ലാ നേതൃത്വം ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. DCC പ്രസിഡന്റ് CP മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നേതാക്കളായ EM അഗസ്തി, ജോയി തോമസ്, റോയി കെ പൌലോസ്, ഇബ്രാഹിം കുട്ടിക്കല്ലാർ, AK മണി, ജോയി വെട്ടിക്കുഴി, AP ഉസ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഹർത്താലിന് മുന്നോടിയായി 16-ാം തീയതി ദേവികുളം RDO ഓഫീസിലേക്ക് കർഷക മാർച്ച് നടത്തുമെന്നും DCC പ്രസിഡന്റ് CP മാത്യു അറിയിച്ചു. നെടുങ്കണ്ടത്ത് വിദ്യാർത്ഥികളെ ജലാശയത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തൂവൽ വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള ജലാശയത്തിലാണ് ഡിഗ്രി വിദ്യാർത്ഥിയെയും പ്ലസ് വൺ വിദ്യാർത്ഥിനിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാൽവഴുതി അപകടത്തിൽപ്പെട്ടതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. നെടുങ്കണ്ടം താന്നിമൂട് കുന്നപ്പള്ളിയിൽ സെബിൻ സജി, പാമ്പാടുംപാറ ആദിയാർപുരം കുന്നത്തുമല അനില എന്നിവരാണ് മരിച്ചത്. അനില കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയും സെബിൻ ഡിഗ്രി 2-ാം വർഷ വിദ്യാർത്ഥിയുമാണ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഇരുവരും തൂവൽ വെള്ളച്ചാട്ടം കാണുവാനായി എത്തിയത്. വൈകുന്നേരമായിട്ടും പെൺകുട്ടിയെ തിരികെ എത്താതിരുന്നതിനാൽ ബന്ധുക്കൾ നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അതേസമയം വൈകിട്ട് 6 മണിയോടുകൂടി തൂവൽ വെള്ളച്ചാട്ടത്തിന് സമീപം ബൈക്ക് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ വിവരം നാട്ടുകാർ പോലീസിൽ അറിയിച്ചു. തുടർന്ന് വെള്ളച്ചാട്ടത്തിന് സമീപം നടത്തിയ പരിശോധനയിൽ വിദ്യാർത്ഥികളുടെ ചെരുപ്പുകൾ കണ്ടെത്തി. ഇതാണ് വെള്ളച്ചാട്ടത്തിൽ അകപ്പെട്ടിട്ടുണ്ടാകാം എന്ന സംശയം ബലപ്പെടുത്തിയത്. നെടുങ്കണ്ടം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ രാത്രി 12 മണിയോടെ സെബിന്റെയും പിന്നീട് അനിലയുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹങ്ങൾ മാറ്റി. അസ്വാഭാവിക മരണത്തിന് നെടുങ്കണ്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുമളി പുല്ലുമേട് ശങ്കരഗിരിയിൽ തോട്ടം തൊഴിലാളികളുമായി വന്ന ജീപ്പ് നിയന്ത്രണം വിട്ട് മറിഞ്ഞു. അപകടത്തിൽ 18 പേർക്ക് പരിക്കേറ്റു. ആനവിലാസത്ത് പണി കഴിഞ്ഞു വന്ന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ചെങ്കര പുല്ലുമേട് ശങ്കരഗിരി ഭാഗത്തു നിന്ന് പെരിയാറിന് പോകുന്ന കുത്തു ഇറക്കത്തിലെ വളവിലാണ് അപകടം. റോഡിൽ നിന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട കമാൻഡർ ജീപ്പ് തേയിലത്തോട്ടത്തിലേക്ക് മറിയുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 4 പേരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും ബാക്കിയുള്ളവരെ കുമളി 66 ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വണ്ടിപ്പെരിയാർ സ്വദേശികളായ മഹേശ്വരി, വിജയ എന്നിവരെ വിദഗ്ധ ചികിത്സയ്ക്കായി തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ആനവിലാസത്ത് പണിക്ക് പോയി തിരികെ വന്ന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 18 പേർക്ക് പരിക്കേറ്റു. വാഹനത്തിൽ അമിതമായി ആളുകളെ കയറ്റിയതും അമിത വേഗതയുമാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ശങ്കരഗിരി ഭാഗത്ത് കൃഷ്ണന് പോകുന്ന വഴിക്കാണ് ഇന്ന് ഉണ്ടായ അപകടം നടന്നത്. ഈ കുറേ ദിവസങ്ങളായി പെരിയാർ മഞ്ചിമല ആ ഭാഗത്തു നിന്ന് ആളുകളെ അമിതമായി വാഹനത്തിൽ കയറ്റിയാണ് വണ്ടികൾ വരുന്നത്. ഇത്രയും 10-ഉം 18 തൊഴിലാളികളെ വണ്ടിയിൽ കയറ്റി കൊണ്ടുവരികയും അമിത വേഗം ഒരു നിയന്ത്രണമില്ലാതെയാണ് കൊണ്ടുവരുന്നത്. ഇന്ന് ആണേ പോലും 5 ആഴ്ചയായിട്ട് 18 പേർ ആ വണ്ടിയിലുണ്ടായിരുന്നു. ഈ അപകടം ഉണ്ടായതിനു ശേഷം വണ്ടിയുടെ ഡ്രൈവർ ഈ ആളുകളെല്ലാം റോഡിലിട്ടിട്ട് മുങ്ങി പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നേക്കുന്നത്.
പരിക്കേറ്റവരെ ചെങ്കരയിലെ സ്വകാര്യ ക്ലിനിക്കിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം 12 പേരെ കുമളി സ്വകാര്യ ആശുപത്രിയിലും 4 പേരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകടത്തിൽപ്പെട്ടവരെ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത്. കുമളി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഒരു മാസത്തിനിടെ 3 തവണയാണ് കുമളി മേഖലയിൽ തോട്ടം തൊഴിലാളി വാഹനം അപകടത്തിൽപ്പെടുന്നത്. ഇടുക്കിയിൽ വീണ്ടും നായാട്ട് സംഘം പിടിയിൽ. രാജാക്കാട് സ്വദേശികളായ ഡെസിൻ, ദിനേശ് എന്നിവരെയാണ് അതിർത്തി മേഖലയായ ബോഡിമെട്ടിൽ നിന്നും പിടികൂടിയത്. ഇവരുടെ പക്കൽ നിന്ന് നാടൻ തോക്ക് കണ്ടെത്തി. കഴിഞ്ഞ രാത്രിയിൽ ബോഡിമെട്ടിന് സമീപത്തെ വനമേഖലയിൽ നിന്നും വെടിയൊച്ച കേട്ടിരുന്നു. ഇതേ തുടർന്ന് ദേവികുളം റേഞ്ച് ഓഫീസർ വെജി പി വിയുടെയും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജയൻ ജലധരന്റെയും നേതൃത്വത്തിൽ വനമേഖലയിലും സമീപ പ്രദേശങ്ങളിലും പരിശോധന നടത്തി. പുലർച്ചെ ബോഡിമെട്ട് ചെക്ക് പോസ്റ്റിന് സമീപത്ത് വെച്ചാണ് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയായിരുന്ന പ്രതികൾ പിടിയിലായത്. സെക്ഷൻ സ്റ്റാഫുകൾ രാത്രികാല പരിശോധന നടത്തി വരുന്നത് ബോഡിമെട്ട് NH സമീപം 1 കിലോമീറ്റർ ദൂരെയുള്ള കാട്ടിൽ നിന്ന് വെടിവെച്ച് കേട്ട് സംഭവത്തിനെ പരിശോധിച്ചിട്ട് ആ കഴിഞ്ഞ വണ്ടി കിടക്കുന്നതായിട്ട് കണ്ടിട്ട് പിന്നെ സംഭവത്തിൽ സ്ഥലം അവർ കാത്തിരുന്ന് പരിശോധിച്ചിട്ട് പുലർച്ചൊക്കെ പോയി നാട്ടുകാർ വണ്ടി ചെയ്ത് മുന്നോട്ടെടുത്ത് തടയാൻ ശ്രമിച്ച സ്റ്റാഫിനെ ഇടിച്ച് മുന്നോട്ട് പോവുകയും അതിൽ സെക്ഷൻ ഫോർ ഓഫീസർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. 1 കിലോമീറ്ററോളം മുമ്പോട്ട് പോയി നമ്മുടെ ഡിപ്പാർട്ടിന് വേണ്ടി പോയി അവരെ പിന്തുടർന്ന് പിടികൂടുകയും പിടികൂടുന്നതിനിടയിൽ നമ്മളെ അക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ഒരാൾ കൂടി രക്ഷപ്പെടുകയും ബാക്കി 2 പേരെ നമ്മൾ പിടികൂടുകയാണ് ചെയ്തത്. ഒന്ന് അവർ വന്ന് വാഹനം പരിശോധിച്ചിട്ട് അവർ വാഹനം പരിശോധിച്ചതിൽ അതിൽ നിന്നൊരു നാടൻ തോക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി കൂടുതൽ അന്വേഷണം നടന്നു വരുന്നു. വേട്ടയ്ക്കായി ഇവർ കൊണ്ടുവന്ന നാടൻ തോക്കും കണ്ടെടുത്തു. തോക്ക് ശാന്തൻപാറ പോലീസിന് കൈമാറി. കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെ വനംവകുപ്പ് തോക്കും തിരകളുമായി 3 നായാട്ട് സംഘത്തെ പിടികൂടിയിരുന്നു. 4 മാസം മുമ്പ് ഈ സംഘം വേട്ട നടത്തിയ ഭാഗത്തു നിന്ന് കാട്ടുപോത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. അതിർത്തി വനമേഖലയോട് ചേർന്നുള്ള പ്രദേശത്തു നിന്ന് നായാട്ട് സംഘങ്ങളെ പിടികൂടിയതോടെ മേഖലയിൽ വനംവകുപ്പ് പരിശോധന കർശനമാക്കി. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരിച്ച ഇരട്ടിയാർ സ്വദേശിനി അന്നാമരിയയുടെ മൃതദേഹം സംസ്കരിച്ചു. വൻ ജനാവലിയാണ് അന്നാമരിയെ യാത്രയാക്കാൻ എത്തിയത്. 2 മണിയോടെ വീട്ടിൽ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ, ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, MM മണി MLA, EM അഗസ്തി, ജോയി വെട്ടിക്കുഴി, റോയ് കെ പൗലോസ്, ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി തുടങ്ങി നിരവധി ആളുകൾ അന്നാമരിയയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി. അന്നാമരിയയുടെ ദേഹവിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും. ജീവിതം എന്തെന്നറിയാതെ ജനിച്ചു വളർന്ന് വളർന്നു വരുമ്പം നമ്മളെ വിട്ടുപിരിക എന്ന് പറയുന്നത് അങ്ങേയറ്റം വേദന ഉള്ള കാര്യമാണ്. അന്നാമരിയയോടുള്ള ആദരസൂചകമായി 10 ആംബുലൻസുകളുടെ അകമ്പടിയോടെയാണ് മൃതദേഹം ഇരട്ടയാർ സെന്റ് തോമസ് ദേവാലയത്തിലെത്തിച്ചത്. സംസ്കാര ശുശ്രൂഷകൾക്ക് ഇടുക്കി രൂപത അധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വളരെ ദുഃഖകരമായ അവസരത്തിൽ ഈ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുവാനായി ഈ പ്രിയപ്പെട്ട മകളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ ആശ്വസിപ്പിക്കുവാനായിട്ട് നമുക്ക് വാക്കുകളില്ല. എങ്കിലും നമുക്കറിയാം, ഒരു മാലാഖയെ പോലെ വിശുദ്ധമായ ഒരു ജീവിതം നയിച്ച ഒരു പെൺകുട്ടിയായിരുന്നു നമുക്കൊക്കെ പരിചയമായ അച്ചു എന്ന് വിളിക്കപ്പെടുന്ന ഈ അന്നമരിയ. കോളേജിൽ പോകേണ്ട ദിനമായിരുന്നു അന്നാണ് അവൾ ബോധരഹിതയായി കുഴഞ്ഞ് വീണത്. വളരെ ചെറിയൊരു ജീവിതമാണ്, 17 വർഷത്തെ ചെറിയ ജീവിതം. ഈ 17 വർഷത്തെ ചെറിയ ജീവിതം കൊണ്ട് തൻ്റെ ഭവനത്തിൽ താനുമായി പരിചയപ്പെട്ട വ്യക്തികളിൽ, താൻ പഠിച്ച വിദ്യാലയങ്ങളിൽ, തൻ്റെ ഇടവകയിലെല്ലാം ഈശോയ്ക്ക് ശക്തമായ സാക്ഷ്യം ഈ പ്രിയപ്പെട്ട മകൾ വഹിച്ചിരുന്നു. അവളുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അവളുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഇടവകയിലെ മറ്റാളുകൾക്കുമെല്ലാം 100 നാവുകളാണ്. June 1 രാവിലെയാണ് കുർബാനയ്ക്കിടെ അന്നാമരിയയ്ക്ക് ഹൃദയാഘാതമുണ്ടായത്. അതീവ ഗുരുതരാവസ്ഥയിലായ അന്നാമരിയയെ കൊച്ചിയിലെ ആശുപത്രിയിലെത്തിക്കാൻ ആംബുലൻസിന് വഴിയൊരുക്കിയത് വലിയ വാർത്തയായിരുന്നു. പിന്നീട് കുട്ടിയെ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. ഇവിടെ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച പുലർച്ചെയോടെയാണ് അന്നാമരിയ മരണത്തിന് കീഴടങ്ങിയത്. മഹാത്മാ അയ്യങ്കാളിയെ സമൂഹമാധ്യമങ്ങളിൽ കൂടി അധിക്ഷേപിച്ചവരെ സംരക്ഷിക്കുന്നവർ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുമെന്ന് ചേരമ സാംഭവ ഡെവലപ്മെന്റ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേഷ്. കട്ടപ്പനയിൽ CSDSന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണിപ്പൂർ വിഷയത്തിൽ സമരം നടത്തുന്നവർ, കേരളത്തിലെ ദളിത് ക്രൈസ്തവർ ആവശ്യപ്പെടുന്ന സംവരണമടക്കമുള്ള പ്രശ്നങ്ങളിൽ നിലപാട് വ്യക്തമാക്കണമെന്നും കെ സുരേഷ് ആവശ്യപ്പെട്ടു.
മഹാത്മാ അയ്യങ്കാളിയെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി അധിക്ഷേപിച്ചവരെ സംരക്ഷിക്കുന്നവർ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ രാജ്യത്ത് അടിസ്ഥാന വിഭാഗങ്ങൾക്ക് വഴി നടക്കുവാനും വിദ്യാഭ്യാസം ചെയ്യുവാനും മാറുമറയ്ക്കുവാനും പൊതു വഴിയിലൂടെ നടക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാ അയ്യങ്കാളിയുടെ ചിത്രം മോർഫ് ചെയ്ത് വിഘതമായി ഒരു ഫേസ്ബുക്ക് പേജിൽ വന്നിട്ട് ആ പ്രതികളെ അറസ്റ്റ് ചെയ്യുവാൻ നമ്മുടെ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വസ്തുത ഇവിടെ നിലനിൽക്കുകയാണ്. ഇന്ന് രാജ്യം കേരളവും നിരവധിയായ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. മഹാത്മാ അയ്യങ്കാളുടെ പടം വികൃതമാക്കിയ ആ ഫേസ്ബുക്ക് പേജിൻ്റെ ഉടമയെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ഈ ധർണയിലൂടെ ആവശ്യപ്പെടുകയാണ്. മഹാത്മാ അയ്യങ്കാളിയെ അധിക്ഷേപിച്ചവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയാതിരുന്നത് സർക്കാർ അനാസ്ഥയായിരുന്നുവെന്നും മണിപ്പൂർ കലാപം സർക്കാർ സ്പോൺസർ ചെയ്ത കലാപമാണെന്നും കെ കെ സുരേഷ് കൂട്ടിച്ചേർത്തു. കട്ടപ്പന പഴയ ബസ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിന് സി എസ് ഡി എസ് പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ നടന്ന ധർണയ്ക്ക് സി എസ് ഡി എസ് സംസ്ഥാന കമ്മിറ്റി അംഗം സണ്ണി കണിയാമുറ്റം അധ്യക്ഷനായിരുന്നു. സി എസ് ഡി എസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വിനു ബേബി, സംസ്ഥാന കമ്മിറ്റി അംഗം മോബിൻ ജോണി, ജില്ലാ കോർഡിനേറ്റർ റിച്ചി കുവക്കാട, വിവിധ താലൂക്ക് കമ്മിറ്റി ഭാരവാഹികളായ ബിനു ചാക്കോ, കാഞ്ഞിരത്തിങ്കൽ, രാജൻ ഇടുക്കി, ജിജിമോൻ സേനാപതി, യോഹന്നാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മണിപ്പൂർ കലാപത്തിൽ പ്രതിഷേധിച്ചും മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും എല്ലാ ക്രൈസ്തവ സഭകളെയും പങ്കെടുപ്പിച്ച വണ്ടിപ്പെരിയാറിൽ സമാധാന സന്ദേശ റാലിയും പൊതുസമ്മേളനവും നടന്നു. സി എസ് ഐ ഈസ്റ്റ് കേരള മഹായിടവക ബിഷപ്പ് വി എസ് ഫ്രാൻസിസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണിപ്പൂർ കലാപത്തിൽ പ്രതിഷേധിച്ചും കലാപഭൂമിയിൽ ദുരിതമനുഭവിക്കുന്ന മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുമാണ് ഐക്യ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ ഒരൊറ്റ ഇന്ത്യ ഒരൊറ്റ ജനത എന്ന സന്ദേശമുയർത്തി വണ്ടിപ്പെരിയാറിൽ സമാധാന സന്ദേശ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ കക്കിക്കവലയിൽ നിന്നും ആരംഭിച്ച സമാധാന സന്ദേശ റാലി ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. പൊതുസമ്മേളനത്തിൽ റെവറന്റ് എം രാജൻ അധ്യക്ഷനായിരുന്നു. സി എസ് ഐ ഈസ്റ്റ് കേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റെവറന്റ് വി എസ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. ജിയോഗ്രഫിക്കൽ ഭൂമിശാസ്ത്രപരമായ അതിർത്തിക്കുള്ളിലുള്ള ഇന്ത്യ, അതാണ് ഒരൊറ്റ ഇന്ത്യ എന്ന് പറയുന്നത്. ഒരൊറ്റ ജനത എന്ന് പറഞ്ഞാൽ ആ ബൗണ്ടറിക്കുള്ളിൽ, അതിർത്തിക്കുള്ളിൽ താമസിക്കുന്ന എല്ലാ ജനങ്ങളും എന്നാണ് അർത്ഥം. ആരെയും അവിടെ വ്യത്യാസമില്ല, എല്ലാ ജനങ്ങളും ഒറ്റ ജനത, ഒറ്റ ഇന്ത്യ, ഒറ്റ ജനത, അതാണ് അതിൻ്റെ അർത്ഥം. മറ്റ് അർത്ഥങ്ങൾ അതിനില്ല. ഈ ഒരു അർത്ഥം അല്ലെങ്കിൽ ഈ ഒരു പദം നമ്മൾ പറയുമ്പോൾ, ഉരുടുമ്പോൾ, നമ്മളെ ഇങ്ങനെ ഒറ്റ ഇന്ത്യയാക്കി, ഒരൊറ്റ ജനതയാക്കി നിർത്താൻ പര്യാപ്തമായിരിക്കുന്നത് അല്ലെങ്കിൽ ഉള്ളത് അതിന് വളരെ മഹത്വമേറിയ ഒരു ഭരണഘടന ഉണ്ട് എന്നുള്ളതാണ്. ആ ഭരണഘടനയ്ക്ക് അടിസ്ഥാനപ്പെട്ടാണ് നമ്മുടെ രാജ്യം മതേതര സ്വതന്ത്ര ജനാധിപത്യ രാജ്യമായിട്ട് നിലനിൽക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഭരണഘടന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ എല്ലാവർക്കും തുല്യ അവകാശമാണ്. ഒരു പൗരനും അതിൽ വ്യത്യസ്തരല്ല, എല്ലാവരും ഒരുപോലെ തന്നെ. ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് വിഷയാവതരണം നടത്തി. ഓർത്തഡോക്സ് സഭ ഇടുക്കി ഭദ്രാസനാധിപൻ സക്കറിയാസ് മോർ സേവിയാറിയോസ് മെത്രാപ്പോലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ, വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയ വികാരി ഫാദർ ഫ്രാൻസിസ് നെടുമ്പറമ്പിൽ, പാസ്റ്റേഴ്സ് ഫെലോഷിപ്പ് സെക്രട്ടറി പാസ്റ്റർ പോൾ ശരവണൻ, വാളാടി ലൂതറൻ ചർച്ച് വികാരി ഫാദർ രാജൻ ആസ്പിൻ, സി എസ് ഐ ജില്ലാ സെക്രട്ടറി പി എസ് ജോൺ പോൾ, പാസ്റ്റർ സാം ഏനോക് തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാതയിൽ ദേവികുളം ഗ്യാപ് റോഡ് ഭാഗത്ത് അനിയന്ത്രിത പാറഖനനം മൂലം മലയിടിച്ചിലുണ്ടായി കൃഷിഭൂമി നഷ്ടപ്പെട്ട കർഷകർ നടത്തുന്ന സമരത്തോട് അധികൃതർക്ക് നിസ്സംഗത. നഷ്ടപരിഹാരം നൽകാൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനവും പാലിക്കപ്പെട്ടിട്ടില്ല. ഗ്യാപ് റോഡിൽ സമരം 81 ദിവസം പിന്നിടുകയാണ്.
പരിഹാരമുണ്ടായില്ലെങ്കിൽ ദേശീയപാത വിഭാഗത്തിന്റെ ഓഫീസുകൾക്ക് മുന്നിൽ സമരം വ്യാപിപ്പിക്കുമെന്നും കർഷകർ മുന്നറിയിപ്പ് നൽകി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളം ഗ്യാപ്പ് ഭാഗത്ത് മലയിടിച്ചിലുണ്ടായിട്ട് 3 വർഷം കഴിഞ്ഞു. 3 വർഷം പിന്നിടുമ്പോഴും കൃഷിഭൂമിയും ദേഹണ്ഡങ്ങളും നഷ്ടപ്പെട്ട കർഷകർക്ക് നഷ്ടപരിഹാര തുക നൽകിയതിൽ പക്ഷപാതപരമായ നിലപാടാണ് അധികൃതർ സ്വീകരിച്ചത്. ചിലർ ഇടനില നിന്ന് കമ്മീഷൻ പറ്റി നഷ്ടപരിഹാരം തൽപരകക്ഷികൾക്ക് മാത്രം നൽകി തലയൂരിയതായും നഷ്ടപരിഹാരം തങ്ങൾക്കും നൽകണമെന്ന ആവശ്യവുമായി കർഷകരും സംയുക്ത സമരസമിതിയും ഗ്യാപ്പ് റോഡിൽ കുടിൽകെട്ടി രാപ്പകൽ സമരം ആരംഭിച്ചിട്ട് 80 ദിവസം പിന്നിട്ടു. എന്നിട്ടും ഈ സമരം കണ്ടില്ലെന്ന ഭാവത്തിലാണ് സർക്കാരും ദേശീയപാത വിഭാഗവും. സമരത്തോട് സർക്കാർ മുഖം തിരിക്കുന്നുവെന്നാരോപിച്ച് ഇവർ ദേശീയപാത ടോൾ പ്ലാസ ഉപരോധിക്കുകയും അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. തുടർന്ന് സബ് കളക്ടറുടെയും ദേവികുളം MLA യുടെയും മധ്യസ്ഥതയിൽ ദേശീയപാത വിഭാഗവും കർഷകരുമായി ചർച്ച നടത്തിയിരുന്നു. യോഗത്തിൽ കർഷകർക്ക് നഷ്ടപരിഹാര തുക നൽകാമെന്ന ഉറപ്പിന്മേൽ ടോൾ പ്ലാസയിൽ പ്രഖ്യാപിച്ച സമരം പിൻവലിച്ചു. എന്നാൽ ചർച്ച നടന്ന് 25 ദിവസം പിന്നിട്ടിട്ടും യാതൊരുവിധ തീരുമാനവും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഇതോടെയാണ് ശക്തമായ സമരവുമായി ജില്ലയിലെ ദേശീയപാത വിഭാഗത്തിന്റെ വിവിധ ഓഫീസുകൾക്ക് മുമ്പിൽ സമരം നടത്താൻ സംയുക്ത സമരസമിതി തീരുമാനിച്ചത്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സമരം ശക്തമാക്കുക. ഒന്ന്, സമരം ശക്തമാക്കുന്നതോടൊപ്പം തന്നെ ഈ എഞ്ചിനീയറുടെ ഓഫീസ്, ദേവികുളത്തെ ഓഫീസ് ഉപരോധിക്കും. അതോടൊപ്പം അന്നിട്ടും പരിഹാരം ഇല്ലെങ്കിൽ ഞങ്ങൾ മൂവാറ്റുപുഴ ഹെഡ് ഓഫീസ് ഉപരോധിക്കും. അതിനു മുമ്പ് തന്നെ ഇയാളുടെ നെടുങ്കണ്ടത്തെ ഓഫീസ് ഉപരോധിക്കും. അങ്ങനെ സമരം ഏതെല്ലാം മുറയിൽ കൊണ്ടുപോകാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യും. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഗ്യാപ്പ് റോഡിൽ കുടിൽകെട്ടി നടത്തുന്ന സമരം 81 ദിവസം പിന്നിട്ടു. മഞ്ഞും തണുപ്പുമേറ്റ് തങ്ങളുടെ അവകാശത്തിനായി പോരാടുന്ന ഇവരുടെ സമരത്തെ സർക്കാരും ദേശീയപാത വിഭാഗവും കണ്ടില്ലെന്ന് നടിക്കുന്നു. പ്രശ്നപരിഹാരം ഉണ്ടാകുന്നതുവരെ അതിശക്തമായ സമരങ്ങളിലേക്ക് കടക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ഇന്ത്യയെ മതരാഷ്ട്രമാക്കരുതെന്ന മുദ്രാവാക്യമുയർത്തി DYFA സംഘടിപ്പിക്കുന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് കുമളിയിൽ സ്വീകരണം നൽകി. കുമളി പൊതുവേദിയിൽ നടന്ന സ്വീകരണ സമ്മേളനം DYFA ജില്ലാ മുൻ പ്രസിഡന്റ് SABU ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയെ മതരാഷ്ട്രമാക്കരുതെന്ന മുദ്രാവാക്യമുയർത്തി DYFA 4ാം തീയതി മുതൽ 7ാം തീയതി വരെ ജില്ലയിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചിരിക്കുകയാണ്. 4ാം തീയതി 35ാം മൈലിൽ നിന്നും ആരംഭിച്ച ജാഥ 7ാം തീയതി ചെറുതോണിയിൽ സമാപിക്കും. DYFA ജില്ലാ പ്രസിഡന്റ് SSുധീഷ് ക്യാപ്റ്റനായും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മിനി സുരേഷ് വൈസ് ക്യാപ്റ്റനായും ജ്യോതിഷ് ചന്ദ്രൻ മാനേജരുമായ കാൽനട പ്രചരണ ജാഥയാണ് കുമളിയിലെത്തിയത്. കുമളി പൊതുവേദിയിൽ നടന്ന സ്വീകരണ സമ്മേളനം DYFA ജില്ലാ മുൻ പ്രസിഡന്റ് SABU ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് നമ്മൾ എല്ലാ മേഖലയിലും നാദശ്രമം നടത്തിക്കൊണ്ട് ഈ ഗവൺമെന്റിനെതിരെ നമ്മൾ പെണ്ണുങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട്, അമ്മമാരെ സംഘടിപ്പിച്ചുകൊണ്ട് ശബരിമലയിൽ കയറണം. അങ്ങനെ ശബരിമലയിൽ കയറിയാൽ ഈ കേരളം കത്തി കാലം, ആ കത്തിക്കാലുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെ നമുക്ക് താഴെയിറക്കാൻ കഴിയുമെന്ന് അന്നവർ വ്യാമോഹിച്ചു. ആ വ്യാമോഹം കേരളത്തിൽ നടപ്പായില്ല. ആ കേരളത്തിൽ നടപ്പാകാത്തത്, കേരളം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും സമാധാനത്തിന്റെ പരമായി അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചതിന്റെ ഭാഗമായി ഈ കേരളം എന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് 100-ന് 100 അതിനും മേളിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. 6ാം മൈൽ അണക്കര, പുറ്റടി, വണ്ടൻമേട്, ആമയാർ തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം തിങ്കളാഴ്ച ജാഥ ചെറുതോണിയിൽ സമാപിക്കും. DYFA സംസ്ഥാന സെക്രട്ടറി VK സനോജ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വണ്ടിപ്പെരിയാർ 62ാം മൈലിന് സമീപം പശുക്കിടാവ് കിണറ്റിൽ വീണു. രാവിലെ 5 മണിയോടുകൂടിയായിരുന്നു സംഭവം. പീരുമേട് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി പശുക്കിടാവിനെ രക്ഷപ്പെടുത്തി. വണ്ടിപ്പെരിയാർ 62ാം മൈലിന് സമീപം പ്രിയദർശിനി നഗറിലാണ് പശുക്കിടാവ് കിണറ്റിൽ വീണത്. കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന 25 അടി താഴ്ചയിലുള്ള കിണറ്റിലാണ് പശുക്കിടാവ് വീണത്. നാട്ടുകാർ പീരുമേട് ഫയർഫോഴ്സിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പശുക്കിടാവിനെ പുറത്തെടുത്തു. ദേശീയപാതയിലൂടെ അലഞ്ഞുതിരിഞ്ഞു നടന്നിരുന്ന പശുക്കിടാവാണ് കിണറ്റിൽ വീണത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന കന്നുകാലികളെ പിടിച്ചുകിട്ടുന്ന നടപടികൾ ഉണ്ടാവുമെന്ന് ഗ്രാമപഞ്ചായത്ത് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ചിരുന്നെങ്കിലും നാളിതുവരെയായി നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. പീരുമേട് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ PT മധുസൂദനന്റെ നേതൃത്വത്തിൽ ഫയർമാൻമാരായ മഹേഷ് മാധവൻ, PK സതീഷ്, MC സതീഷ്, ബിബിൻ സെബാസ്റ്റ്യൻ, KS അരുൺ, ശരൺകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പശുക്കിടാവിനെ കിണറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയത്.
എൻആർജി വർക്കേഴ്സ് യൂണിയൻ രാജാക്കാട് ഏരിയ സമ്മേളനം കമ്പളികണ്ടത്ത് വെച്ച് നടന്നു. കമ്പളികണ്ടം വൈസ് മെൻസ് ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം ഉടുമ്പിച്ചോല എംഎൽഎ എം എം മണി ഉദ്ഘാടനം ചെയ്തു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് വർക്കേഴ്സ് യൂണിയൻ രാജാക്കാട് ഏരിയ സമ്മേളനം വിപുലമായ പരിപാടികളോടെയാണ് നടന്നത്. വൈസ് മെൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഉദ്ഘാടന യോഗത്തിൽ കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് അധ്യക്ഷയായിരുന്നു. ഉടുമ്പൻചോല എം എൽ എ എം എം മണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇത് പ്രയോജനപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഏതായിരുന്നാലും ഇത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് നമ്മുടെ രാജ്യത്ത് അകലേക്ക് തോതിൽ നോക്കിയ കോടിക്കണക്കിന് ആളുകൾക്ക് ഒരു വരുമാന മാർഗമാണ്. അവർ കുറെ ജോലി സമൂഹത്തിന് ചെയ്യുന്നുമുണ്ട്. ഫലപ്രദമായി ഉപയോഗിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. കേന്ദ്ര ഗവൺമെന്റ് യു പി എയുടെ അവസാന ഗവൺമെന്റും പിന്നീട് വന്ന ബി ജെ പി ഗവൺമെന്റും ഓരോ വർഷവും ഈ ലാഭം വെട്ടിക്കുറച്ച് ഈ പാവപ്പെട്ട ആളുകൾക്ക് ഒരു ജീവിതമാർഗമാണ്, വരുമാന മാർഗമാണത്. അത് സമൂഹത്തിൽ പിന്തള്ളപ്പെട്ടവരാണ് എന്ന് നമുക്ക് കാണാം. കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ വി ബേബി, യൂണിയൻ ഭാരവാഹികളായ സുമംഗല വിജയൻ, ജോബി കുന്നക്കേട്ട്, കെ പി ബിച്ചു, പാറത്തോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എൻ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പൊതുചർച്ചയും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. നാല് പഞ്ചായത്തുകളിൽ നിന്നായി നിരവധി യൂണിയൻ പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു. മഹിളാ മോർച്ച ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുരിക്കാശ്ശേരി മൂന്നാം ബ്ലോക്ക് ഭാഗത്ത് കോൺക്ലേവ് മിറർ സ്ഥാപിച്ചു. മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥിതിൽ സ്മിത്ത് ഉദ്ഘാടനം ചെയ്തു. മൂന്നാം ബ്ലോക്ക് ജംഗ്ഷനിൽ ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾ പതിവാണ്. മൂന്നാം ബ്ലോക്കിൽ നിന്നും ഇറങ്ങി വരുന്ന വാഹനങ്ങൾക്ക് മെയിൻ റോഡിൽ കൂടി വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്ത അവസ്ഥ നിലവിലുണ്ടായിരുന്നു. ഈ അവസ്ഥ കണക്കിലെടുത്തുകൊണ്ടും പ്രദേശവാസികളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഭാരതീയ ജനതാ പാർട്ടി മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ജംഗ്ഷനിൽ കോൺക്ലേവ് മിറർ സ്ഥാപിക്കുകയായിരുന്നു. മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥിതിൽ സ്മിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രദേശത്ത് എപ്പോഴും ഒരു അപകടം നടക്കുന്ന ഒരു മേഖലയാണ്. മുകളിൽ നിന്ന് വണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അത് ശ്രദ്ധിക്കാറില്ല. ഇവിടെ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഒരു മരണവും നടന്നു. അതിന്റെ ഭാഗമായി ഇവിടെ ഒരു മിറർ ഫിറ്റ് ചെയ്യണമെന്ന് മഹിളാ മോർച്ച തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ഈ സംഭവം ഫിറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ബി ജെ പി ഇടുക്കി മണ്ഡലം വൈസ് പ്രസിഡന്റ് ടോമി ഒസി, മണ്ഡലം സെക്രട്ടറി ബിനു കെ ആർ, ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് സോമശേഖർ, വൈസ് പ്രസിഡന്റ് സന്തോഷ്, സെക്രട്ടറി ബാബു കള്ളിപ്പാറ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തേക്കടി റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുമളിയിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സുവേദ ആയുർവേദ ആശുപത്രിയിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു ഉദ്ഘാടനം ചെയ്തു. തേക്കടി റോട്ടറി ക്ലബും സുവേദ ആയുർവേദ ആശുപത്രിയും സംയുക്തമായാണ് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. രാവിലെ 10 മണി മുതൽ 2 മണി വരെ നടന്ന ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. തേക്കടി റോട്ടറി ക്ലബ് പ്രസിഡന്റ് എം ടി പുഷ്കരൻ അധ്യക്ഷത വഹിച്ച യോഗം കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിച്ചു ഉദ്ഘാടനം ചെയ്തു. ഈ ആയുർവേദ ചികിത്സയുടെ കൂടി സ്വന്തം നാടാണെന്ന് വിശേഷിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള പരിപാടി ഈ കരകട മാസം സംഘടിപ്പിച്ച റോട്ടറി ക്ലബിനോടും ഈ സുവേദ ആയുർവേദ ഹോസ്പിറ്റലിനോടും പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. സൗജന്യ കർക്കിടക മരുന്ന് കിറ്റിന്റെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സിദ്ദിഖ് നിർവഹിച്ചു. മെഡിക്കൽ ക്യാമ്പിൽ നട്ടല് രോഗങ്ങൾ, നടുവേദന, കഴുത്തുവേദന, മരപ്പ്, സന്ധിവാദം, അലർജി, ആസ്മ, സ്ത്രീരോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, വെരിക്കോസ് വെയിൻ, അമിതവണ്ണം തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ധരായ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ച മരുന്നുകളും നൽകി. റോട്ടറി ക്ലബ് അംഗങ്ങളായ ജോസ് മാത്യു, എബിൻ ജോസ്, ബാബു ഏലിയാസ്, ഡോക്ടർ ബോബി എബ്രഹാം, ടിജു ജെയിംസ്, അനീഷ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. തൊഴിൽ മേഖലകൾ ഏതുമാവട്ടെ, സ്ത്രീകൾ അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്ന കാലഘട്ടമെത്തി. ഇരുമ്പിനെ മെരുക്കി കൃഷിപ്പണി ആയുധങ്ങൾക്കൊപ്പം വീട്ടാവശ്യത്തിനുള്ള ഉപകരണങ്ങളും നിർമ്മിച്ചു വിൽക്കുകയാണ് അടിമാലി 14 മൈൽ സ്വദേശിയായ ഷീന വിജയൻ. പ്രാരാബ്ദങ്ങൾക്കിടെ ഭർത്താവിനെ എങ്ങനെ സഹായിക്കാമെന്ന ചിന്തയിൽ ഇരുമ്പ് പണി സ്വായത്തമാക്കുകയായിരുന്നു ഷീന എന്ന വീട്ടമ്മ.
തൊഴിൽ മേഖലകൾ ഏതുമാവട്ടെ, സ്ത്രീകൾ അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്ന കാലഘട്ടമാണിപ്പോൾ. ഇരുമ്പിനെ മെരുക്കി കൃഷിപ്പണി ആയുധങ്ങൾക്കൊപ്പം വീട്ടാവശ്യത്തിനുള്ള ഉപകരണങ്ങളും നിർമ്മിച്ച് വിൽക്കുകയാണ് ഷീന വിജയൻ എന്ന വീട്ടമ്മ. അടിമാലി 14 മൈൽ സ്വദേശിനിയായ ഷീന വിജയൻ ഭർത്താവിന്റെ പരമ്പരാഗത തൊഴിലിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് വാണിജ്യപരമായി ഈ കുലത്തൊഴിലിനെ വളർത്തിയെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ആലപ്പണിയിലെ പഴമയും പുതുമയും ഉൾപ്പെടുത്തി വ്യത്യസ്ത രീതിയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരമാണ് ഇവരുടെ വിജയവും. 30 വർഷം മുമ്പാണ് ഷീന 14 മൈൽ മടത്തുംപടി വിജയന്റെ ജീവിതസഖിയാകുന്നത്. പ്രാരാബ്ദങ്ങൾക്കിടെ ഭർത്താവിനെ എങ്ങനെ സഹായിക്കാമെന്ന ചിന്തയിൽ ഭർത്താവിനൊപ്പം നിന്ന് ഇരുമ്പുപണി സ്വായത്തമാക്കി. ആവശ്യക്കാർക്ക് മാത്രമാണ് ആദ്യം കൃഷി ആയുധങ്ങളടക്കം നിർമ്മിച്ചു നൽകിയിരുന്നത്. ഇതിനിടെ കുടുംബശ്രീയിൽ നിന്ന് വായ്പയെടുത്ത് വീടിനോട് ചേർന്ന് വർക്ക്ഷോപ്പും ഷെഡും മെഷീനറിയും സ്ഥാപിച്ച് വാണിജ്യ കാർഷിക ആവശ്യത്തിനുള്ള ഉപകരണങ്ങളും വീട്ടാവശ്യത്തിനുള്ള ഉപകരണങ്ങളുമെല്ലാം നിർമ്മിച്ചു തുടങ്ങി. പിന്നീട് ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലായിടത്തും ഇവ വ്യാപാരികൾക്ക് എത്തിച്ചു നൽകി. സഹായിക്കാൻ ഭർത്താവും മകൻ വിഷ്ണുവും ഒപ്പം കൂടി 5 പേർക്ക് തൊഴിലും നൽകുന്നുണ്ട്. വാക്കത്തി, അരിവാൾ, കോടാലി, കൈക്കോടാലി തുടങ്ങി നിരവധിയായ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിർമ്മിക്കുന്നു. കാർഷിക പണിയായുധങ്ങൾ കൈക്കോടാലി, പിന്നെ വെട്ടരുവാള്, അരിവാള്, കവാത്ത് തന്നെ പലതരം ഇങ്ങനെയുള്ള ഐറ്റങ്ങളാണ് പ്രധാനമായിട്ടും ഞങ്ങളിവിടെ നിർമ്മിക്കുന്നത്. പിന്നെ ഇത് ഞാൻ എൻ്റെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നതാണ് ഈ ഫാമിലിയിലേക്ക്. ഇവിടെ വന്നതിന് ശേഷമാണ് ശരിക്കും ആലപ്പണി എന്താണെന്നും അതുപോലെ ആല എന്താണെന്നും ഞാൻ കാണുന്നതും പണി ചെയ്യുന്നതും. ഇതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനും എൻ്റെ കുടുംബം കുട്ടികൾക്ക് അത് പകർന്നു കൊടുക്കാനും അവരത് കൊണ്ട് ജീവിക്കുന്നു. ഇപ്പം മകന് അത് ഫീൽഡിലാണ്. വളരെ നല്ല രീതിയിൽ ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. കോവിഡിന് ശേഷം ഇരുമ്പിന്റെയും പിത്തളയുടെയും വില ക്രമാതീതമായി ഉയർന്നതും കൽക്കരിയും കരിയും കിട്ടാൻ പ്രയാസം നേരിടുന്നതും പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ചെറുകിട വ്യവസായ യൂണിറ്റിനുള്ള അനുമതിയെ ഈ സ്ഥാപനത്തിനുള്ളൂ. റീഫേസ് ലൈൻ വലിച്ച് കൂടുതൽ സൌകര്യത്തോടെ കമ്പനിയാക്കി വളർത്താൻ ആലോചനയുണ്ട്. അടിസ്ഥാന സൌകര്യ വികസനത്തിന് സ്ഥലവും വായ്പയും ലഭ്യമായാൽ മികച്ച സംരംഭ വ്യവസായമായി ഇതിനെ മാറ്റാൻ കഴിയുമെന്നും ഷീനയെന്ന വീട്ടമ്മ പറയുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. കെജിഎസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. എച്ച് സി എൻ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇതാണ് പാചകകല. പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല പാലാട്. ഓഗസ്റ്റ് 19 ഇടുക്കിയിൽ കോൺഗ്രസ് ഹർത്താൽ. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ച 16 ദേവികുളം RDO ഓഫീസിലേക്ക് കർഷക മാർച്ച് നടത്തുമെന്നും DCC നേതൃത്വം. നെടുങ്കണ്ടത്ത് വിദ്യാർത്ഥികളെ ജലാശയത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഡിഗ്രി വിദ്യാർത്ഥിയെയും പ്ലസ് വൺ വിദ്യാർത്ഥിനിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൂവൽ വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള ജലാശയത്തിൽ. കാൽവഴുതി അപകടത്തിൽപ്പെട്ടതാകാമെന്ന പ്രാഥമിക നിഗമനം. കുമളി പുല്ലുമേട് ശങ്കരഗിരിയിൽ തോട്ടം തൊഴിലാളികളുമായി വന്ന ജീപ്പ് നിയന്ത്രണം വിട്ടു മറിഞ്ഞു. അപകടത്തിൽ 18 പേർക്ക് പരിക്ക. അപകടത്തിൽപ്പെട്ടത് ആനവിലാസത്തു നിന്ന് തൊഴിലാളികളുമായി വന്ന വാഹനം. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരിച്ച ഇരട്ടയാർ സ്വദേശിനി അന്നാമരിയയുടെ മൃതദേഹം സംസ്കരിച്ചു. അന്നാമരിയയെ യാത്രയാക്കാനെത്തിയത് വൻ ജനാവലി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാകുന്നു. നമസ്കാരം.